കൊച്ചി കപ്പൽശാലയിൽ ജോലി ചെയ്ത അഫ്ഗാൻ പൗരൻ പാകിസ്ഥാന്റെ കറാച്ചി തുറമുഖത്ത് ജോലി ചെയ്തിരുന്നതായും പാക് സംഘടനകളുമായി ബന്ധമുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് അഫ്ഗാൻ പൗരൻ ഈദ്ഗുൽ ആണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തിയത് അഫ്ഗാൻ പൗരനായ ഇയാളുടെ പക്കൽ ഒരു ഇന്ത്യക്കാരന്റെ കൈവശം വേണ്ട എല്ലാ തിരിച്ചറിയൽ രേഖകളും ഉണ്ടായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു വിശദമായ റിപ്പോർട്ടിലേക്ക് അസം സർക്കാരിന്റെ തിരിച്ചറിയൽ രേഖയിൽ കൊച്ചി കപ്പൽശാലയിൽ ജോലി ചെയ്ത അഫ്ഗാൻ പൌരൻ ഈദ്ഗുൽ പാകിസ്ഥാന്റെ കറാച്ചി തുറമുഖത്ത് ജോലി ചെയ്തിരുന്നതായും പാക് സംഘടനകളുമായി ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘം വെളിപ്പെടുത്തുന്നത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ പിടികൂടിയതിന് പിന്നാലെ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനോട് ആദ്യഘട്ടം മുതൽ സഹകരിക്കാത്ത നിലപാടിലായിരുന്നു ഈദ്ഗുൽ സ്വീകരിച്ചിരുന്നത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ പിടികൂടിയതിന് പിന്നാലെ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനോട് ആദ്യഘട്ടം മുതൽ സഹകരിക്കാത്ത നിലപാടായിരുന്നു ഈദുൽ സ്വീകരിച്ചത് അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ കടുപ്പിക്കുമ്പോൾ കരയുകയും അവശത അഭിനയിക്കുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു കസ്റ്റഡിയിൽ ലഭിച്ച ആദ്യ ദിവസം തന്നെ തനിക്ക് സുഖമില്ല എന്നും ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രോഗമില്ലെന്നും അഭിനയിക്കുകയാണെന്നും ബോധ്യപ്പെട്ടതോടെ ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു ഈദ്ഗുലിന്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനാൽ വീണ്ടും ചോദ്യം ചെയ്തതിനായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം ഇയാൾ പാകിസ്ഥാനിൽ ജോലി ചെയ്തു എന്ന വിവരം പുറത്തു വരുന്നതോടെ പാക് സംഘടനകളുമായി ഇയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് കൂടാതെ ചോദ്യം ചെയ്യലിനെ പ്രതിരോധിക്കുന്നതിന്റെ കാരണം ഏതെങ്കിലും ഏജൻസികളുടെ പരിശീലനത്തെ തുടർന്നാണോ എന്നും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കൊച്ചി കപ്പൽശാലയിൽ INS വിക്രാന്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലായിരിക്കെ ഇയാൾ കപ്പലിന്റെ എന്തെങ്കിലും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ എന്ന് കേന്ദ്ര ഏജൻസികൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു എന്നാൽ ഇയാൾ കപ്പലിൽ ജോലി ചെയ്തിട്ടില്ല എന്നാണ് അധികൃതരുടെ വിശദീകരണവും കപ്പലിന്റെ ഷീറ്റ് മുറിക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്തിട്ടുണ്ടെങ്കിലും കപ്പലിൽ പ്രവേശിച്ചിട്ടില്ല എന്നും വിശദീകരിക്കുന്നു ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങൾ NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷണ സംഘത്തിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട് ഇയാളുടെ പക്കൽ ഒരു ഇന്ത്യക്കാരന്റെ കൈവശം വേണ്ട എല്ലാ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എല്ലാം വ്യാജമായി നിർമ്മിച്ചതാണെന്ന് വ്യക്തമായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈദ്ഗുലിനെ കൊച്ചിയിലെത്തിച്ച ബന്ധുവെന്ന് പറയുന്ന ആളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമവും നടക്കുന്നുണ്ട് ഈദ്ഗുലിന്റെ പിതാവ് അഫ്ഗാൻ സ്വദേശിയും മാതാവ് അസം സ്വദേശിനിയുമാണ് മാതാവിന്റെ കുടുംബത്തിന്റെ വിലാസത്തിൽ തിരിച്ചറിയൽ രേഖകൾ തയ്യാറാക്കിയാണ് കൊച്ചി കപ്പൽശാലയിലെത്തിയത് ബന്ധുക്കളിലൊരാൾ ഒറ്റിയതാണ് ഈദ്ഗുലിനെ പിടികൂടുന്നതിലേക്ക് എത്തിയതെന്നാണ് വിവരം പോലീസ് അന്വേഷിക്കുന്നതറിഞ്ഞ് കൊൽക്കത്തയിലേക്ക് മുങ്ങിയെങ്കിലും എറണാകുളം സൗത്ത് പോലീസ് അന്വേഷണ സംഘം പിടികൂടി കൊച്ചിയിലെത്തിക്കുകയായിരുന്നു മലയാളമടക്കമുള്ള ഭാഷകൾ അതിവേഗം വശമാക്കിയ ഈദ്ഗുൽ ഹിന്ദിയും ഇംഗ്ലീഷും അടക്കം 5 ഭാഷകളിലാണ് സംസാരിച്ചിരുന്നത് ഇതാണ് അന്വേഷണ സംഘത്തെ കൂടുതൽ സംശയങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടയായതും ഇയാളെ കസ്റ്റഡിയിൽ ലഭിക്കുമ്പോൾ കേരള പോലീസിനൊപ്പം കേന്ദ്ര ഏജൻസികളും ഉണ്ടായിരുന്നു അസം ബംഗാൾ എന്നിവിടങ്ങളിലേക്ക് കുടിയേറിയ അഫ്ഗാൻ ബംഗ്ലാദേശ് അഭയാർത്ഥികൾ പലരും വ്യാജ തിരിച്ചറിയൽ രേഖ നിർമ്മിച്ച് കേരളത്തിൽ ജോലി ചെയ്യുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.